കാമുകനൊപ്പം ജീവിക്കാനായി യുവതി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി. ഇതിനെയൊക്കെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവുമായി വീട്ടമ്മ ഒളിച്ചോടി. കഷ്ടം. ആ പത്രം തുറന്നാൽ ഇപ്പോൾ ഇതുപോലുള്ള ന്യൂസുകളേ ഉള്ളൂ. മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് വന്നേ പിന്നെ എത്ര കുടുംബങ്ങളാണ് ഇതുപോലെ തകരുന്നത്. സോഫി, ഛേ, ചായ എടുത്തോണ്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയവളാ. ഇവളവിടെ എന്തെടുക്കുക? ചായ എടുക്കാൻ ഇത്രയും നേരം വേണോ? സോഫി, ഛേ. അത് ശരി, ഇവൾ ഇവിടെ വന്ന് നിൽക്കുകയാണോ? സോഫി, അയ്യോ അൽബിചായ്, ഞാൻ പിന്നെ വിളിക്കാവേ. എടി, ചായ കൊണ്ടുതരാൻ പറഞ്ഞപ്പോ നീ ഫോണിൽ കൊഞ്ചിക്കൊണ്ടിരിക്കുവാണോ? അൽബിചായന് ചായ കൊണ്ടുവന്നപ്പോഴാ അത്യാവശ്യമായിട്ടൊരു കോള് വന്നത്. ചായയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. മറക്കും മറക്കും. അല്ലെങ്കിലും നിനക്ക് ഈയിടെയായിട്ട് ചില കാര്യങ്ങളിൽ മറവി കുറച്ച് കൂടുതൽ. അതെന്താ അൽബിച്ചായി അങ്ങനെ കൊള്ളിച്ചു പറഞ്ഞത്? ഒന്നുമില്ല, താ ഇങ്ങോട്ട്. എന്നാടി ഇത് തണുത്ത് മരവിച്ച്? എന്റെ സോഫി, ചായ കൊട്ടും ചൂടില്ല. ചൂടില്ലേ? ഇല്ല, ഞാൻ ഒന്നുകൂടി ചൂടാക്കി കൊണ്ടുവരാം. വേണ്ട, എന്റെ ഷർട്ട് മുണ്ടും അയൺ ചെയ്ത് വെച്ചോ. എടി, ഞാൻ ചോദിച്ചോല്ലോ, നീ കേട്ടോ? എന്റെ ഷർട്ടും മുണ്ടും അയൺ ചെയ്തോന്ന്? ചെയ്യാലോ. അത് ശരി, അപ്പ ചെയ്തില്ല. എന്റെ സോഫി, ഞാൻ ഇന്നലെ നിന്നോട് പ്രത്യേകം പറഞ്ഞല്ലയോ എനിക്കൊന്ന് കോട്ടയം വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന്. അതിനെന്താ? ആൽബിച്ചാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരുമ്പോഴേക്കും ഷർട്ടും മുണ്ടും അയൺ ചെയ്ത് ഞാൻ ടേബിളിൽ വെച്ചിരിക്കും. അതുപോലെ വെച്ചാ കൊള്ളാം. എന്നാ പിടിക്ക്. ആ പിന്നെ എപ്പോ നോക്കിയാലും മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. എടി, ഇതിനകത്ത് മൂക്കും കുത്തി കിടക്കതെ. നിനക്ക് ഇവിടുത്തെ പണികളൊക്കെ ചെയ്തുകൂടെ? ഇവിടുത്തെ പണികളൊക്കെ ഞാനല്ലാതെ പിന്നെ ആൽബിച്ചാനാണ് ചെയ്യുന്നത്. ആഹാ, തർക്കുത്തരം തുടങ്ങിയോ? തർക്കുത്തരം ഒന്നുമല്ല, ഞാൻ ശകല നേരം മൊബൈൽ ഒന്ന് നോക്കിയെന്ന് വെച്ച് ആൽബിച്ചാൻ എന്തുവാ ഇവിടത്തെ പണികളൊക്കെ ചെയ്ത് ക്ഷീണിക്കുമ്പോ ഒരു സന്തോഷത്തിന് വേണ്ടി ശകല നേരം മൊബൈൽ നോക്കുന്നു. അതാണോ ഇപ്പൊ ഇത്ര വലിയ കുറ്റം? ഓ, നിങ്ങൾ ആണുങ്ങൾക്ക് പുറത്തൊക്കെ പോയി കറങ്ങാം, ഞങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ മൊബൈൽ ഇന്റർനെറ്റ് ഒക്കെ വന്നേ പിന്നെയാ ഞങ്ങൾ വീട്ടമ്മമാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓ, സ്വാതന്ത്ര്യം കിട്ടിയ കഥകളൊക്കെ ദിവസവും പത്രത്തിൽ വരുന്നുണ്ട്. ദാ ഇന്നുകൊണ്ട് ഒന്ന് രണ്ട് ന്യൂസുകൾ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവുമായി വീട്ടമ്മ ഒളിച്ചോടി. ഓ, ഞാൻ എന്തായാലേ അങ്ങനെ ആരുടെയും കൂടെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. അയ്യോ, എന്റെ സോഫിമോളെ, എനിക്ക് വിഷമാവുമെന്ന് കരുതി സോഫിമോള് അങ്ങനൊന്നും ചെയ്തിരിക്കണ്ട. തക്കം കിട്ടിയല്ലേ സോഫിമോള്, ഒളിച്ചോടിക്കോ. എനിക്കിവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കല്ലോ. അയ്യടാ, അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ. ഞാൻ പോയിട്ടെ, നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ട. ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും. അല്ലേലും അങ്ങനെയുള്ള ഭാഗ്യമൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. ആൽബിച്ചാൻ അല്ലെങ്കിൽ എന്നോട് ഒട്ടും സ്നേഹമില്ല. ശകല നേരം മൊബൈൽ നോക്കിയതിനല്ലേ ആൽബിച്ചാൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. സോഫി, സോഫി കരയല്ലേ? കരയും. നാട്ടുകാരൊക്കെ കാണും സോഫി മോളെ. ആൽബിച്ചാനോട് തമാശ പറഞ്ഞല്ലയോ, നീ ഉടനെ അതങ്ങ് കാര്യമായിട്ട് എടുത്തോ. ഒരു കാര്യം ചെയ്യും, ആൽബിച്ചാനെ പോയി കുളിച്ചിട്ട് വരാമേ. അല്ല, ഷർട്ടും മുണ്ടും അയൺ ചെയ്തെനിക്ക് അറിയാം.
എന്റെ സോഫിയ ഉള്ളതൊക്കെ ഭംഗിയായിട്ട് ചെയ്തില്ലയോ? സോഫി, എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ, ലിസ്റ്റ് എഴുതിയിട്ടുണ്ടോ? സോഫി, സോഫി, എന്തിനാ അൽപ്പിച്ചാ ഇങ്ങനെ കിടന്ന് അലറുന്ന? അലറാതെ പിന്നെ, ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു, അതെങ്ങനെ ഈ കുന്ദ്രാണ ചെവി തിരികെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുമല്ലോ നീ. അപ്പൊ പിന്നെ എന്ത് നടന്നാലും നീ അറിയത്തില്ലല്ലോ. അൽപ്പിച്ചാനിപ്പോ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, വീട്ടിൽ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണം നീ പറഞ്ഞില്ലേ, അതെന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ലിസ്റ്റ് എഴുതിയിട്ടുണ്ടോ? മറന്നുപോകും, ഇത് തന്നെ നിന്റെ കുഴപ്പം. മൊബൈൽ കൈ കിട്ടിയ പിന്നെ നീ എല്ലാം അങ്ങ് മറക്കും. സോഫി, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, എപ്പോഴും ഈ മൊബൈലിൽ മൂക്കു കുത്തി കിടക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ആൽബിച്ചാൻ രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ മൊബൈലിലെ കുറ്റം പറയാനായിട്ട്. മൊബൈൽ വെച്ച് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടെന്ന് ആൽബിച്ചാൻ അറിയാമോ? ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ എന്തൊക്കെ ഉപകാരങ്ങളാ ചെയ്യുന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ കണ്ടെത്താനും പരിചയം പുതുക്കാനും ഈ ഫേസ്ബുക്ക് വഴി പറ്റും. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അങ്ങ് മറന്നുപോയി. ഓർമ്മ വരുമ്പോ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് അൽപ്പിച്ചാൻ അങ്ങ് അയച്ചാ പോരെ. അത് മാത്രല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാം. യൂട്യൂബിലെ എന്തെല്ലാം വീഡിയോസ് കാണുമെന്ന് അറിയാമോ? അങ്ങനെ എന്തെല്ലാം പ്രയോജനങ്ങളീ മൊബൈൽ കൊണ്ടുള്ളത്. ആൽബിച്ചാൻ അതെല്ലാം മറച്ചു വെച്ച് കുറ്റം മാത്രം കണ്ടുപിടിക്കും. ഇപ്പറഞ്ഞ ആൽബിച്ചാന്റെ പോക്കറ്റിലും വലിയൊരു മൊബൈൽ ഉണ്ടല്ലോ. ഞാൻ മൊബൈല് അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അത്യാവശ്യത്തിന് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. നിന്റെ കാര്യം അങ്ങനെ വല്ലതും ആണോ? എടി, ഇന്നലെ രാത്രി 12 മണി വരെ നീ ഉറങ്ങാതെ ഫോൺ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഓ, അപ്പൊ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്യാറുണ്ടല്ലേ. അയ്യോ, ഞാൻ നിന്നെ വാച്ച് ഒന്നും ചെയ്തില്ല, രാത്രി ഉണർന്നപ്പോ നീ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടു. അത് ഞാൻ നിന്നോട് ചോദിക്കണ്ടേ? നീ എന്റെ ഭാര്യയാ, അത് ചോദിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അയ്യോ ആൽബിച്ചായ, ആൽബിച്ചാൻ കരുതുന്ന പോലെ ഒന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന് പഴയ ഫ്രണ്ട്സായിട്ടൊന്ന് ചാറ്റ് ചെയ്തതാ. ഇങ്ങനെ രസത്തിനായി തുടങ്ങിയ പിന്നെ അപകടത്തിലാവുന്നത്. ആൽബിച്ചായ, ഈ സോഫി മോളെ സൂക്ഷിക്കാൻ സോഫി മോൾക്ക് അറിയാം. ആൽബിച്ചാൻ വേഗം ഇറങ്ങാൻ നോക്ക്, കോട്ടയത്തിന് പോണ്ടേ, സമയം പോണു. ഞാൻ പോകേണ്ട സമയാകുമ്പോ പൊയ്ക്കോളാം, നീ എന്നെ പറഞ്ഞു വിടാൻ ശ്രമിക്കണ്ട. ഓ, ഇവളൊക്കെ അനുഭവം കൊണ്ടേ പഠിക്കൂ, മറികട. പറമോള്, മോളുടെ ശബ്ദങ്ങൾ എന്ത് രസമാണെന്നറിയോ? അല്ല സത്യം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ മോൾ എതിരൊന്നും പറയരുത്. എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു തരുമോ? അതെന്താ, ഞാൻ എത്ര നാളായിട്ട് ചോദിക്കുന്നു, എപ്പോൾ ചോദിച്ചാലും പറയും പിന്നെ ആകട്ടെ എന്ന്. കാണാനുള്ള കൊതി കൊണ്ടല്ലേ ചോദിക്കുന്നത്. നേരിട്ടോ? നേരിട്ടപ്പോ കാണാ. പിന്നെ മോള് പറഞ്ഞ കാശ് ഞാൻ മോളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. കാശ് സംഘടിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് പാട് വിട്ടു. ഏ, അതൊന്നും സാരമില്ല, എനിക്കുള്ളതല്ല മോൾക്കും കൂടി ഉള്ളതല്ലേ. കാശ് വേണേ ഇനി പറഞ്ഞാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാം. അയ്യോ, ഞാനിപ്പോ പുറത്തായിരിക്കുന്നേ. ഏ, അതുകൊണ്ടൊന്നല്ല, മോക്കൻ നിർബന്ധമാണെങ്കിൽ. നീ ആർക്കാട ഫോണിൽ കൂടി ഉമ്മ കൊടുത്ത് കളിച്ചേ? അത് പിന്നെ എന്റെ വെല്ലുമിച്ചിക്ക. 5 വർഷം മുമ്പ് മരിച്ചുപോയ നിന്റെ വെല്ലുമിച്ചിക്കാണോ നീ ഫോണിൽ കൂടി ഇപ്പൊ ഉമ്മ കൊടുത്ത? അത് പിന്നെ പോരട്ടെ 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 പോരട്ടെ, ഒളിച്ചു വയ്ക്കാതെല്ലാം പോരട്ടെ പോരട്ടെ. വേറൊരാള് വെല്ലുമിച്ചെ പോലെ വേറൊരാള്? എട മോനെ ബാബു, നീ കിടന്ന് ഉരുണ്ട് കളിക്കരുതേ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ആ സത്യം പറടാ, ആർക്കാടാ നീ ഫോണിൽ കൂടി
കൊടുത്തേ പറയടാ. ആർക്കായാലും നിരക്കണ്ടോ? നിരക്കുന്നതിന്റെ കാര്യം നോക്കി പക്കൂടായി. അങ്ങനെ ഞാനിപ്പം പോകുന്നില്ല. നീ ആർക്കാ ഉമോർത്തെന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. പറയടാ, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. കണ്ണടച്ച് പാല് കുടിച്ചാ ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? ഇവനെ നാറ്റിക്കും. നാറ്റിക്കൂടാ എടാ. അത് പറയടാ. എന്റെ കാമുകിയാടാ. കാമുകിയോ നിനക്കോ? ഫേസ്ബുക്കിലോട് പരിചയപ്പെട്ടതാ. ഫേസ്ബുക്കിലൂടെയോ? എന്റെ കർത്താവേ, ഇനി അതിന്റെ സൂസി മുളങ്ങാനോ? അവളാണ് ഇപ്പം 24 മണിക്കൂറും ഫേസ്ബുക്കില്ല. എടാ, നീ ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. എടാ, ഫോട്ടോ ഒന്നുമില്ല. ഫേസ്ബുക്കിൽ ഏതോ സിനിമാന്നിന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നെ. ഞാൻ ഫോട്ടോ അയച്ചിടാൻ പറഞ്ഞപ്പോ എന്നോട് പറയുക. എന്തിനാ ഫോട്ടോ? നമുക്ക് നേരിട്ട് കാണാന്ന്. ഓഹോ, അപ്പൊ അതുവരെ എത്തിയല്ലേ കാര്യങ്ങള്. എടാ, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അത് വലിയ പാപോ. അന്യന്റെ ഭാര്യയോ? എടാ, അതിന് അവള് കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? അപ്പൊ എന്റെ ഭാര്യ സൂസിമോളല്ല. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ സൂസിമോളയാ നീ വിളിക്കുന്നതെന്ന്. എടാ, അവൾ ഈയിടെ പുതിയൊരു മൊബൈൽ മേടിച്ചു. എപ്പോ നോക്കിയാലും ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. പത്രത്തിലെ ഓരോ വാർത്ത കാണുമ്പോ പേടിയാവുക. എങ്ങാനും ദുർബുദ്ധി തോന്നി അവൾ എന്നെ മക്കളെ വിട്ട് ആരുടെയെങ്കിലും കൂടെ പോയാലോ? വിശ്വാസമൊക്കെ ഉണ്ടടാ. എന്നാലും ഇന്നത്തെ കാലമല്ലേ, എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ആ, അത് പോട്ടെ. നീ ഇക്കാര്യം പറ. നീ ചാറ്റ് ചെയ്യുന്ന പെണ്ണ് എവിടെ ഉള്ളതാ? പേരെന്താടാ? പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാനവളെ മോളിനെ വിളിക്കുന്നേ. മോളൂന്ന്? ഈ മോളൂന് എത്ര വയസ്സ് പ്രായം കാണും? 30 വയസ്സെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നേ. 30 വയസ്സായ പെണ്ണ് നിന്നെ പോലൊരു കിളവനെ പ്രേമിക്കുക? കളവൻ നിന്റെ എടാ മൂടി നരച്ചാലും കഷ്ണി ആയാലും കിളവനൊന്നും ആകത്തില്ല. ഞാനിപ്പോഴും ചെറുപ്പമാ. പ്രണയം മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു 18-കാരന്റെ മനസ്സാ എനിക്ക്. എന്നിട്ട് എടാ, എന്റെ മോളൊരു പാവമാടാ. കുടുംബത്തിലെ കഷ്ടപ്പാട് കാരണമാ എന്റെ മോള് ഇതൊരു കല്യാണം കഴിക്കാതിരുന്നത്. ഞങ്ങള് ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ മനക്കോട്ട കെട്ടാൻ തുടങ്ങി. എന്നെടുത്ത് സംസാരിക്ക്, എനിക്കും കൂടി കേക്കാവല്ലോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ നീ കേക്കണ്ട. നീ ഒന്ന് പോയേ, ഞങ്ങൾക്ക് പലതും രഹസ്യമായിട്ട് സംസാരിക്കാനുള്ളതാ. എടാ പോടാ. നീ ഇതുവരെ പോയില്ലേ? ഒന്ന് പോടാ. പോയി കളവന്റെ ഓരോ പൂതി. വലിയൊരു പ്രശ്നമുണ്ട്. എന്നാന്ന്? നമ്മുടെ ബാബുല്ലേ ബാബു ബാബു വലിയൊരു ഊരാക്കുടുക്ക് ചെന്നിച്ചാടി. ഇപ്പൊ അത് വലിയ പ്രശ്നമായി മാറി. അവളുടെ ബന്ധുക്കൾ എല്ലാരും കൂടി അവനെ എടുത്തിട്ട് പെരുമാറി. പോലീസുകാരും വന്നിട്ടുണ്ട് ഇപ്പം. ജോബി, എന്നാക്കായി പറയുന്നേ? ഏത് പെണ്ണ്? ബാബുച്ചേട്ടൻ എന്തിനാ അവര് തല്ലിയത്? ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാ. നമ്മുടെ ബാബുവേ ഫേസ്ബുക്കിലൂടെ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടു. ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഇവര് തമ്മിൽ ഭയങ്കര അടുപ്പമായി. ആ പെണ്ണ് ഫോൺ നമ്പർ കൊടുത്ത പിന്നെ ഇവൻ 24 മണിക്കൂറും ഫോണിൽ ആ പെണ്ണോട് കൊഞ്ചി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇവര് തമ്മിലുള്ള പ്രണയം മുറുകി കഴിഞ്ഞപ്പോഴേ ആ പെണ്ണ് വേറൊരു തന്ത്രം കൂടി അങ്ങ് പ്രയോഗിച്ചു. പല പല ആവശ്യങ്ങൾ പറഞ്ഞ് ഇവന്റെ അടുത്ത് കാശ് ചോദിച്ചു. ഇവനൊരു മണ്ടനായതുകൊണ്ട് ആ പെണ്ണ് പറഞ്ഞതെല്ലാം വിശ്വസിച്ചു അവളുടെ അക്കൗണ്ടിൽ ഇവൻ കാശ് ഇട്ടുകൊടുത്തു. ഞാനൊക്കെ ചെന്ന് കെഞ്ചിയാലേ ഒരഞ്ചു രൂപ തരാത്തവനാ. എവിടെയോ കിടന്ന പെണ്ണിനു വേണ്ടി 10,000 പൊടിച്ചു കളഞ്ഞത്. ഒരു കണക്കിന് പറഞ്ഞ അവൻ ഇങ്ങനൊക്കെ തന്നെ വേണം. വൃത്തികെട്ടവൻ. എന്നിട്ട് എന്നാ സംഭവിച്ചെന്ന് പറ. പിന്നെ സംഭവിച്ച കാര്യങ്ങളല്ലേ രസം. പ്രണയം മൂത്തപ്പോഴേ ഇവർ രണ്ടുപേരും കൂടി ഒളിച്ചോടാനിട്ട് പ്ലാൻ ചെയ്തു. രാവിലെ 7 മണിയാകുമ്പോഴേ ടൗണിലെ ബസ് സ്റ്റാൻഡ് വരാമെന്ന അവള് പറഞ്ഞത്. ഒരു ധൈര്യത്തിന് എന്നെ കൂടി അവൻ വിളിച്ചു. ഞങ്ങൾ ചെന്ന് കുറെ കഴിഞ്ഞപ്പോഴാ ആ പെണ്ണ് വന്നത്. ആ പെണ്ണ് ഇവനോട് ഫോണിൽ പറഞ്ഞത് അവൾക്ക് 30 വയസ്സേ ഉള്ളൂ, അവൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെയാ. കണ്ടപ്പോഴോ 19 വയസ്സുള്ള ഗുണ്ടുമണി പോലത്തെ ഒരു സ്ത്രീ. ബാബുവിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു.
ഇവര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ദോ വരുന്നു അവളുടെ ഭർത്താവ് നാലഞ്ച് തടിമാടന്മാരും കൂടി. അയ്യോ, നീ ആരാണോ എന്റെ ഭാര്യയുടെ കാമുകനെന്ന് ചോദിച്ചു. അയാള് മൂക്ക് നോക്കി ഒരിടി. അവന്റെ ബോധം അപ്പ തന്നെ പോയി. സംഗതി പന്തിയല്ലെന്ന് കണ്ട് ഞാൻ അപ്പ തന്നെ അവിടെ നിന്ന് വലിഞ്ഞു. ഞാൻ പോന്നപ്പോഴേ അവര് പോലീസിനെ വിളിച്ചോണ്ടിരിക്കുക. നല്ല കൂട്ടുകാരൻ. സുഹൃത്തിനൊരു അപകടം ഉണ്ടായപ്പോ സ്വന്തം കാര്യം നോക്കി അങ്ങ് മുങ്ങിയല്ലേ. എന്ന് പറഞ്ഞാ എനിക്കെന്റെ തടി നോക്കണ്ടേ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാലേ എന്റെ സൂസിമോക്കും പിള്ളേർക്കും പിന്നെ ആരാ ഉള്ളത്? അവനോട് ആരെങ്കിലും പറഞ്ഞോ കണ്ടവന്റെ ഭാര്യയെ കയറി പ്രേമിക്കാനോ? മതി, നിന്ന് വാദമടിക്കാതെ കേറാൻ നോക്ക്, നമുക്ക് അവിടെ പോയിട്ട് വരാം. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പൊ പോലീസുകാരെ വന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണും. പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ കേറ്, സമയം കളയണ്ട. അത് ആൽമിച്ചായ എന്നാ? അതെ, ഇത് ഇത്തിരി കുഴപ്പം പിടിച്ച കേസാ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാ അവര് നമ്മളെ പിടിച്ച് പ്രതിയാക്കുമെന്ന് എന്റെ സംശയം. എടാ, എന്ന് വെച്ചാൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റുമോ? അതല്ല ആൽബിച്ചായ, ആ എസ് ഐ ആണെങ്കിൽ ആളൊരു ചൂടനാ. ആൽബിച്ചായൻ ആരെയെങ്കിലും കൊണ്ട് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിപ്പിക്കുക, ഇല്ലെങ്കിൽ അവനെ ഇറക്കാൻ ചെന്ന് നമ്മൾ അകത്താകും. ആ വേണോ? അതാ നല്ലത്. വിളിക്ക്. ഞാനെ തോമസ് സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. തോമസ് സാർ എസ് ഐ വിളിച്ച് സംസാരിച്ചോളൂ. ആ, ഇപ്പൊ കുഴപ്പമില്ല. അല്ല ആൽബിച്ചായ, നമുക്ക് ഒരു ആംബുലൻസ് കൂടി വിളിച്ചോണ്ട് പോയാലോ? എന്നാത്തിന്? അല്ല, അവരുടെതല്ലും പോലീസുകാരുടെതല്ലും എല്ലാം കൂടി ആയപ്പോഴേ അവൻ ജീവനോടെ കാണാനുള്ള ചാൻസ് ഇല്ല. അല്ല, അങ്ങനെയും സംഭവിക്കാവല്ലോ. ആംബുലൻസ് ഉണ്ടെങ്കിലേ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ഇയാള് കുറച്ചു നേരം വായടച്ചൊന്ന് മിണ്ടാതിരിക്കുമോ? ഇപ്പൊ ഞാൻ മിണ്ടുന്ന ആ കുഴപ്പം കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇയാള് കേറി വണ്ടിയിലോട്ട്, ചുമ്മാ വാശി പഠിച്ചോണ്ട് നിക്കുക. തോമസ് സാറേ, ഹേയ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. തോമസ് സാറ് വിളിച്ചു പറഞ്ഞ എന്തായാലും നന്നായി. നിങ്ങളെ ചെന്നപാടെ എസ് ഐ ആളെ വിട്ടു തന്നു. അത് പിന്നെ ആ സ്ത്രീയുടെ വീട്ടുകാരും പോലീസുകാരും ഒക്കെ ചെറുതായിട്ട് കയറിയെന്ന് മേഞ്ഞിട്ടുണ്ട്. ഹേയ്, ആള് കുഴപ്പക്കാരൊന്നുമല്ല, ഇതൊരു അബദ്ധം പറ്റിച്ചെന്ന് ചാടിക്കൊടുത്തതാ. ഓ ശരി സാർ. ബാബുചേട്ടാ, ബാബുചേട്ടൻ ഇതൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നല്ല ഇടി കിട്ടി അല്ലേടാ ബാബു. ദാ ബാബുചേട്ടാ, ഈ വെള്ളം കുടിക്കും. എന്നാ? അയ്യോ, ആൽബിച്ചാന് മനസ്സിലായില്ലേ, അവന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വേദന കാരണം തൊണ്ടയിൽ നിറങ്ങത്തില്ല എന്ന്. വേദന കാണും, അമ്മാതിരി ഇടിയല്ലേ കിട്ടിയത്. നീ എന്തെങ്കിലും നോക്കിയിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. എന്തൊക്കെ ആയിരുന്നു? കോണിക്കുടി ഉമ്മ വെച്ച് കളിക്കുന്നു, അവള് പറയുമ്പോ പറയുമ്പോ കാശിട്ട് കൊടുക്കുന്നു. ഓ, മോളൂന്ന് വിളിക്കുമ്പഴേ ഇവന്റെ വായിൽ നിന്ന് തേനും പാലും ഒഴുകുമല്ലായിരുന്നോ? മതി ജോബി, ബാബുച്ചേട്ടൻ അബദ്ധം പറ്റി പോയതല്ലേ, അതങ്ങ് വിട്ടേക്കേ. ഇതാണോ അബദ്ധം? കണ്ടവന്റെ ഭാര്യയെ കയറി പ്രേമിക്കുന്നതാണോ അബദ്ധം? ഇയാളുടെ ഒരു കാര്യം, ബാബുച്ചേട്ടാ, ബാബുച്ചേട്ടനെ ഒരുപാട് തല്ലിയോ? തല്ലിയോന്നോ, കണ്ട അറിഞ്ഞുകൂടെ, അടിച്ചു പദം വരുത്തി വെച്ചിരിക്കല്ലേ. ഇയാൾ കുറച്ചിരുന്ന് വാ തുറക്കാതിരിക്കോ. ബാബുച്ചേട്ടാ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്ന് ഓർത്തിട്ട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ജോബി, ഇക്കാര്യം നമ്മൾ മൂന്ന് പേര് മാത്രം അറിഞ്ഞാ മതി, പുറത്താരെങ്കിലും അറിഞ്ഞാലേ ബാബുച്ചേട്ടന് ഭയങ്കര നാണക്കേടായിരിക്കും. ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. ഇത് പുറത്തറിഞ്ഞ നാണക്കേടാന്ന് എനിക്കറിയരുതോ? ബാബുച്ചേട്ടാ, ആ സ്ത്രീയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവരുടെ സ്ഥിരം പരിപാടി ചെയ്ത് ഫേസ്ബുക്ക് വഴി കാമുകന്മാരെ ഉണ്ടാക്കും, എന്നിട്ട് അവരോടൊപ്പം ഒളിച്ചോടും. അവസാനം ഭർത്താവും ബന്ധുക്കളും ചേർന്ന് അവരെ തിരികെ കൊണ്ടുവരും. എന്തായാലും ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചത് നന്നായി. അതെ അതെ അതെ. ബാബുച്ചേട്ടാ,
ബൗച്ചറിനെ വീട്ടിലേക്കാക്കണം. അതിനൊന്നും ആവശ്യമില്ല, ഞാനുണ്ടല്ലോ ഇവിടെ. ആൽബിച്ചാൻ വിട്ടു, ഇവനെ വീട്ടിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ എന്നാ ശരി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ആ ഈ വെള്ളം കൂടെ വെച്ചു, സൂക്ഷിച്ചു വേണം. സോഫി, ചായ തിളപ്പിച്ചില്ലേ? ഇല്ല. എന്താ ഇത്രയും നേരമായിട്ട് ചായ തിളപ്പിക്കാഞ്ഞ? അത് പിന്നെ നീ എന്താ വല്ലാതിരിക്കുന്നേ? ആൽബിച്ചായൻ ദേഷ്യപ്പെടില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേഷ്യപ്പെടണോ വേണ്ടോ എന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞ് തീരുമാനിക്കാം. എനിക്കൊരു അബദ്ധം പറ്റി. അത് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ, അത് നിനക്ക് സ്ഥിരം സംഭവിക്കാനുള്ള കാര്യമല്ലേ. ഇതങ്ങനെയല്ല ആൽബിച്ചായ, കുറച്ച് സീരിയസ് ആ. ഞാൻ പറയട്ടെ? സീരിയസ് ആണേ പറഞ്ഞോ, കേക്കട്ടെ. അത് പിന്നെ കുറച്ചുനാൾ മുൻപ് ഫേസ്ബുക്കിൽ എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലാന്ന് കരുതി ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനുമായിട്ട് ചാറ്റ് ചെയ്യായിരുന്നു. അല്ല, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെ മാത്രം. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ ഇടയ്ക്ക് എന്റെ നമ്പർ അവന് കൊടുത്തു. വാട്സപ്പിലും നല്ല രീതിയിലാണ് മെസ്സേജ് അയച്ചോണ്ടിരുന്നത്. പിന്നെ പിന്നെ അവന്റെ സ്വഭാവം അങ്ങ് മാറി. അപ്പൊ പിന്നെ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവൻ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അവനെന്നെ കല്യാണം കഴിക്കണമെന്ന്. ഞാൻ കല്യാണം കഴിച്ചതാന്നൊക്കെ അവനോട് പറഞ്ഞതാ. അപ്പൊ അവനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അവൻ എന്നെ നേരിട്ട് കാണണോന്ന് സഹി കെട്ടപ്പോ ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ നേരിട്ട് കാണാന്ന്. നേരിട്ട് കണ്ടു കഴിയുമ്പോഴേ നിന്നെ കല്യാണം കഴിക്കാനുള്ള അവന്റെ പൂതിയൊക്കെ അങ്ങ് പൊക്കോളും. ഓരോരോ ഏടാകൂടങ്ങൾ ഒപ്പിച്ചു വെച്ചോളും. ആൽബിച്ചായ, ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട. കുറച്ചു മുമ്പ് അവൻ എന്നെ വിളിച്ചായിരുന്നു. അവൻ ടൗണിലെത്തി, 10 മിനിറ്റ് കൊണ്ട് വീട് കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എത്തുമെന്ന്. ഓഹോ, അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങള്. കുറെ ദിവസമായി, 24 മണിക്കൂർ നീ മൊബൈലിൽ തന്നെ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്, ഇല്ലെങ്കിൽ അപകടമാണെന്ന്. ഞാനവനെ ഒഴിവാക്കാൻ പല വഴിയും നോക്കിയതാ. ആ വൃത്തിയെട്ടൻ ഒഴിവായി പോവാത്തത് എന്റെ കുറ്റമാണോ? അതല്ല എന്റെ കുറ്റമാടി. ഇനിയിപ്പോ എന്താ ആൽബിച്ചായ ചെയ്യാ? അതെന്നോടാണോ ചോദിക്കുന്നത്? ഇത്രയൊക്കെ വരുത്തി വെച്ച നീ ഒറ്റക്കല്ലേ, അപ്പോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും നീ ഒറ്റക്ക് തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. ആൽബിച്ചായ, അയ്യോ ദേവൻ വന്നു എന്നാ തോന്നുന്നേ. ആൽബിച്ചായ, എന്നെ എന്നതിനെ വിളിക്കുന്നേ? നീ ഒറ്റക്കെങ്കിൽ എന്നാ മതി. അപ്പോ ആൽബിച്ചായൻ എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? ഇല്ല, ഇങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല. ഓരോന്നിൽ ചെന്ന് ചാടുമ്പോ ആലോചിക്കണമായിരുന്നു. അയ്യോ അവനാ വിളിക്കുന്നത്. അയ്യോ, ഉറപ്പായിട്ട് അവൻ തന്നെ പുറത്ത് വന്നിരിക്കുന്നത്. എന്നാ ചെന്ന് കാണ്. ആൽബിച്ചായ, എനിക്ക് പേടിയാ. പേടിയാണെങ്കിലേ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. മാറിക്കിടയോട്ട്. ആൽബിച്ചായ, ഹായ് ബേബി. ദൈവമേ, ഇവനെ എങ്ങനെ ഒന്ന് പറഞ്ഞു വിട. ആ ബേബി എന്താ ആലോചിക്കുന്നേ, എന്നെ മനസ്സിലായില്ലേ? ഓ അതെ, ഞാൻ ചുമ്മാ ഒരു രസത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞതാ. അത് കേട്ട പാടെ ഇങ്ങോട്ട് എഴുന്നള്ളേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ ബേബി നേരിട്ട് കാണാൻ വന്നല്ലേ. കണ്ടില്ലേ, ഇനിയിപ്പോ തിരിച്ചു പോക്കോ. ഇനി മേലി വന്നേക്കല്ലേ. ഹായ്, അങ്ങനെ അങ്ങ് പോകാൻ പറ്റും ബേബി. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്? എന്താ കാര്യം? ഞാൻ പറഞ്ഞു തരാം. വേണ്ട വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം പറഞ്ഞാ മതി. ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ ബേബി ഇങ്ങോട്ട് അറിയും വരുമോ? കം ഓൺ. ആൽബിച്ചായ, കം.
എന്ത് കാര്യം എനിക്ക് പറയാം, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി. ഭാവി എന്ത് ഭാവി കാര്യം? ഞാൻ പറഞ്ഞു തരണ്ടിയ അപ്പോ ഈ സാധനമാണ് ഇവളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്. ഇവനെന്താ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്? നിനക്ക് ഇത്രക്ക് ധൈര്യം? എടാ ഞാൻ ആരാ നിനക്ക് കാണിച്ചടാ? നീ എന്ത് ധൈര്യത്തിലടാ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളത്? ഞാൻ എന്റെ ബേബി കാണാൻ വേണ്ടി വന്ന ഈ ബേബിയാ. എടാ ഞാൻ ഇവിടെ ആരാണെന്ന് നിനക്ക് അറിയോടാ? ആരാണ് എനിക്ക് നോ പ്രോബ്ലം ബ്രോ. ആഹാ, നിനക്ക് പ്രശ്നമില്ലേ? എന്നാ എനിക്ക് പ്രശ്നമുണ്ടാ? ഞാനേ ഇവളുടെ ഭർത്താവാ. ഇവളെ നിന്നെ പോലെടുത്ത് കാണാൻ വരുന്നത് എനിക്ക് കുറച്ച് പ്രശ്നം തന്നെയാ. മൊബൈൽ വന്നേ പിന്നെ നിന്നെ പോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് കുടുംബം കലക്കാനായിട്ട്. കാശ് ചോദിച്ചു, കാശ് കൊടുത്തില്ലെങ്കിലേ ഇവൻ എന്നെ കുറിച്ച് മോശമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമെന്ന് പറഞ്ഞു. അത് ശരി. വേറൊരു മരുന്ന് എന്റെ കയ്യിലുണ്ട്. എടാ അത് കിട്ടിക്കഴിയുമ്പോ പിന്നെ നീ പണിക്കേ പോകത്തില്ല. വേണം ബ്രോ, വേണമല്ലോ. ഇനി മേല് നിന്നെ ഇവിടെ എങ്ങാനും കണ്ട. ബ്രോ ഒരു 10 bucks ഉണ്ടാവോ ബസ്സിന് കൊടുക്കാനാ? 10 bucks കിട്ടണം. ഇവനെ തന്നെ കൊടുക്കണം. എങ്ങനെ തന്നെ കൊടുക്കണമെന്ന്? അവന് കൊടുത്തോലൊന്ന് നിനക്ക് കൂടി തരണതാ. അതിന് ഞാൻ എന്തെയ്തു? അയ്യോ ഞാൻ എന്താ ചെയ്തു? എടി നീ ഒറ്റ ഒരുത്തി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളുടെ ഒരു ഫേസ്ബുക്കും വാട്സപ്പും ചാറ്റിങ്ങും. സോറി, ഇനി ഞാൻ ഒരു മെസ്സേജ് വന്നതാ. എന്റെ സോഫി, മൊബൈൽ ഇന്റർനെറ്റ് ഒക്കെ നല്ലത് തന്നെയാ, അതുകൊണ്ട് മനുഷ്യന് ഒരുപാട് പ്രയോജനമുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് ചതിക്കുഴികളും ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ ചെന്ന് പെട്ടാലേ ഊരി പോവാൻ കുറച്ച് പാടാ. പല കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണം ഈ മൊബൈലും ഇന്റർനെറ്റുമാ. ഞാൻ ഇനി ഫോൺ ഉപയോഗിക്കുന്നില്ല. ഇത് ആൽബിച്ചായൻ വെച്ചോ. ഫോൺ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, പക്ഷെ അത് ഉപയോഗിക്കുമ്പോഴേ നീ കുറച്ച് ശ്രദ്ധിച്ചാ മതി. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ലോകം നമുക്ക് മുമ്പിൽ വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. പക്ഷേ അതിനുള്ളിലെ ചതിക്കുഴികളെ കുറിച്ച് പലപ്പോഴും നാം ബോധവാന്മാരാകാറില്ല. ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് മുഖ്യ കാരണം മൊബൈൽ ഫോണിന്റെ